കാലങ്ങളായി സംഘർഷഭരിതം തന്നെയായിരുന്നു ഇസ്രായേൽ പലസ്തീൻ മണ്ണ്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ പഴയതിലും മോശമായി കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ സഡൻ അറ്റാക്കോടുകൂടി ഒഫീഷ്യലി ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിന് ഏകദേശം 1000 വർഷങ്ങളുടെയൊക്കെ പഴക്കമുണ്ട്. എന്നാൽ ഇതിനു പിന്നിലെ കഥയ്ക്ക് ഈ വർഷങ്ങളുടെ മാത്രമല്ല മറിച്ച് കുറച്ച് നൂറ്റാണ്ടുകളുടെ അധികം ചരിത്രം തന്നെ പറയാനുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 4532 കിലോമീറ്റർ വെസ്റ്റ് മാറിയും അതുപോലെ മെഡിറ്ററേനിയൻ സിയുടെ ഈസ്റ്റിലായുമാണ് ഇസ്രായേൽ പാലസ്തീൻ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇസ്രായേൽ പാലസ്തീൻ മാപ്പ്. ഈ കാണുന്നതാണ് ഇസ്രായേൽ. എന്നാൽ പാലസ്തീൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയെ പോലെയോ അല്ലെങ്കിൽ മറ്റു കൺട്രീസിനെ പോലെയോ ഒരു കംപ്ലീറ്റ് ലാൻഡ് ഫ്രാഗ്മെന്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. ഇതാണ് വെസ്റ്റ് ബാങ്ക് റീജിയൻ. അതുപോലെ ഈ ചെറിയ പോർഷൻ ഓഫ് ലാൻഡ് ആണ് ഗാസ സ്ട്രിപ്പ്. ഈ മാപ്പിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഗ്രീൻ പോർഷൻസ് ഇല്ലേ, അവിടെയാണ് പാലസ്തീനിയൻ ആളുകൾ താമസിക്കുന്നത്. ഈ ഡാർക്ക് ഗ്രീൻ കളർ റീജിയണിൽ ഉള്ള ഏരിയ പാലസ്തീൻ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. എന്നാൽ വെസ്റ്റ് ബാങ്കിലെ തന്നെ ഈ പിങ്ക് റീജിയൻ ഇസ്രായേൽ മിലിറ്ററിയുടെ കൺട്രോളിലാണ്. ഈ മാപ്പ് എത്ര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നു അത്രയും തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ രണ്ട് കൺട്രീസിനിടയിലെ പ്രശ്നങ്ങളും. ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ചരിത്രം ജെറുസലേമിനും പറയാനുണ്ട്. എങ്ങനെയാണ് ജെറുസലേം ജൂസിനും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആയ സ്ഥലമായി മാറിയത്? ഈ കഥയുടെ അറിയപ്പെടുന്ന ചരിത്രത്തിന്റെ ഏടുകളിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. കിങ്ഡം ഓഫ് ജൂദയിൽ 10th to 6th century BCE നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ഫസ്റ്റ് ടെമ്പിൾ അല്ലെങ്കിൽ സോളമൻസ് ടെമ്പിൾ ജൂയിഷ് കൾച്ചറൽ റിലീജിയസ് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. ഈ ടെമ്പിൾ പിന്നീട് ബാബിലോണിയൻ ഇൻവേർഷന്റെ സമയത്ത് തകർക്കപ്പെടുകയും അതിനുശേഷം പേർഷ്യൻസ് വന്നതോടെ സെക്കൻഡ് ടെമ്പിൾ എന്ന പേരിൽ ഈ ടെമ്പിൾ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം വന്ന റോമൻസ് വീണ്ടും ഈ സെക്കൻഡ് ടെമ്പിൾ തകർത്തു. ഈ ഒരു ഇൻവേർഷനിൽ ഈ ടെമ്പിളിന്റെ ഒരു മതിൽ മാത്രം നശിക്കാതെ ബാക്കി നിന്നു. ഇതാണ് പിന്നീട് ദ വെസ്റ്റേൺ വാൾ എന്ന ജൂയിഷ് വേർഷിപ്പ് സൈറ്റ് ആയത്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ജൂയിഷ് മൈഗ്രേഷൻ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കാണാൻ സാധിക്കും. ഇനി ജീസസ് ക്രൈസ്റ്റ് ഒരു ജൂയിഷ് കുടുംബത്തിലായിരുന്നു ജനിച്ചതെന്നും തങ്ങളുടെ ബിലീവ്സിൽ നിന്ന് മാറി സഞ്ചരിച്ചതുകൊണ്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ആളുകൾ ജീസസ് ക്രൈസ്റ്റിന്റെ ക്രൂസിഫിക്കേഷൻ ആഗ്രഹിച്ചു എന്നും ചിലർ വിശ്വസിച്ചു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വിശ്വാസ പ്രകാരം ജെറുസലേമിന് അടുത്തുള്ള സ്ഥലത്താണ് ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്തത്. റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനിറ്റി കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ കാരണക്കാരനായ എംപറർ കോൺസ്റ്റന്റൈൻ ദി ഗ്രേറ്റിന്റെ വരവോടെ ജീസസ് ക്രൈസ്റ്റിന്റെ മരണത്തിന് കാരണക്കാരെന്ന് പറയപ്പെടുന്ന ജൂസിനോടുള്ള വെറുപ്പും ജനങ്ങൾക്കിടയിൽ കൂടിക്കൂടി വന്നു. അതോടെ റോമൻ എംപയർ വിട്ട് ജനങ്ങൾ യൂറോപ്പിലേക്കും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും മാസ് മൈഗ്രേഷൻ ആരംഭിച്ചു. ക്രൂസിഫിക്ഷൻ നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നീട് എംപറർ കോൺസ്റ്റന്റൈന്റെ കാലഘട്ടത്തിൽ ചർച്ച് ഓഫ് ദ ഹോളി സ്കൾപ്ചർ പണികഴിപ്പിച്ചത്. ഇതിനുശേഷം അറബ് ഇൻവേഷൻ ഉണ്ടാവുകയും അവിടെ ഡോം ഓഫ് റോക്കും അതുപോലെ അൽ അക്സ മോസ്കും പണികഴിപ്പിച്ചു. മുസ്ലിം വിശ്വാസ പ്രകാരം ഡോം ഓഫ് റോക്ക് പണികഴിപ്പിച്ച സ്ഥലത്താണ് പ്രോഫറ്റ് മുഹമ്മദ് ഹെവനിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. സോ ഈ ഒരു മാപ്പ് കാണുമ്പോൾ ഈ സ്ഥലങ്ങളുടെ എല്ലാം ഇന്നത്തെ ലൊക്കേഷൻ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. ഫൈനലി ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ജെറുസലേം ഈ മൂന്ന് കമ്മ്യൂണിറ്റിക്കും ഇമ്പോർട്ടന്റ് പ്ലേസ് ആയി മാറിയത്. ഇനി ഹിറ്റ്ലറിന് ജൂസിനോടുള്ള വെറുപ്പിനെ പറ്റിയും അതുപോലെ അവരുടെ എക്സ്റ്റെർമിനേഷന് വേണ്ടി ചെയ്ത ക്രൂരതകളും ഒക്കെ നമുക്ക് അറിയാം. എന്നാൽ ജൂതന്മാർക്കെതിരെയുള്ള ഈ അട്രോസിറ്റീസിനെല്ലാം 1000+ വർഷം പഴക്കമുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഒരു ജൂയിഷ് കുടുംബത്തിലായിരുന്നു ജനിച്ചതെന്നും തങ്ങളുടെ ബിലീവ്സിൽ നിന്ന് മാറി സഞ്ചരിച്ചതുകൊണ്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ജീസസ് ക്രൈസ്റ്റിന്റെ ക്രൂസിഫിക്കേഷൻ ആഗ്രഹിച്ചു എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ നേരത്തെ കേട്ടല്ലോ. ഈ വിശ്വാസത്തിന് വർഷങ്ങൾ ചെല്ലുന്തോറും വീര്യം കൂടി വന്നു. ഇതിന്റെ കൂടെ ജൂതന്മാർ ക്രിസ്ത്യൻ ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി അവരുടെ ബ്ലഡ് ഉപയോഗിച്ച് ചില റിലീജിയസ് റിച്വൽസ് എല്ലാം ചെയ്തിരുന്നു എന്നൊക്കെയുള്ള കഥകൾ പരന്നതോടെ ക്രിസ്ത്യൻസിനും ജൂതർക്കും ഇടയിലുള്ള കോൺഫ്ലിക്റ്റുകൾ കൂടാൻ തുടങ്ങി. അതുപോലെ മിഡിൽ ഏജിൽ മുസ്ലിം സ്റ്റേറ്റ്സിന്റെ എക്സ്പാൻഷൻ തടയാനും ജെറുസലേം തിരികെ പിടിക്കാനും നടന്ന ക്രൂസൈഡ്സിൽ ഒരുപാട് ജൂസും കൊല്ലപ്പെട്ടിരുന്നു. ഇതൊന്നും കൂടാതെ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് നേരെ വേറെയും ഒരുപാട് വേർതിരിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ലേറ്റ് 1800 ഒക്കെ ആയപ്പോഴേക്കും തങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഒരു സെപ്പറേറ്റ് കൺട്രി ഉണ്ടാക്കണം എന്ന ആശയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി എത്തപ്പെട്ടു. ഇവിടെ സയോണിസം എന്ന ആശയം രൂപപ്പെടുകയായിരുന്നു. അങ്ങനെ 1882 മുതൽ 1903 വരെ തങ്ങളുടെ ഹിസ്റ്റോറിക് ലാൻഡ് ആയ ജെറുസലേം ഉള്ള പാലസ്തീനിലേക്ക് ജൂസിന്റെ ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മറ്റൊരു കാര്യം ഓർക്കാനുള്ളത്, ഈ ഒരു സമയത്ത് ഇസ്രായേലോ വെസ്റ്റ് ബാങ്കോ അല്ലെങ്കിൽ ഗാസയൊന്നും ഇല്ലായിരുന്നു. ആ ഏരിയ മുഴുവൻ ഓട്ടോമൻ എംപയറിന് കീഴിലുള്ള പാലസ്തീൻ ആയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വന്ന ക്രിസ്ത്യൻസും ജൂസും അതുപോലെ മുസ്ലിംസും എല്ലാം ഒരുമിച്ച് ജീവിച്ചു. അതുകൊണ്ട് തന്നെ ജൂയിഷ് ഇമിഗ്രേഷൻ പിന്നെയും ഈ സ്ഥലത്തേക്ക് കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ വർഷം 1914-15, അതായത് വേൾഡ് വാർ 1 സമയം, ബ്രിട്ടീഷും ഫ്രഞ്ചും അതുപോലെ അറബ് റവല്യൂഷണറീസും എല്ലാം ചേർന്ന് ഓട്ടോമൻ എംപയറിനെതിരെ യുദ്ധം ചെയ്യുന്ന സമയം.
ഇതിനിടെ ബ്രിട്ടീഷുകാർ ഒരു ഡബിൾ ഡീലിംഗ് നടത്തി. അതായത് ഈ വാറിൽ ഓട്ടോമൻ എംപയറിനെ തകർക്കാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ പറയുന്ന പോലെ പാലസ്തീൻ നിങ്ങൾക്ക് തരാമെന്ന് എന്ന് അറബ്സിനോട് പറഞ്ഞു. ഇൻഡിപെൻഡന്റ് അറബ് നേഷൻ എന്ന കോൺസെപ്റ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയായിരുന്ന അറബ്സ് ഈ ഡീലിന് ഓക്കെ പറഞ്ഞു. സൈമൾട്ടേനിയസ്ലി ഇതേ സമയത്ത് ബ്രിട്ടീഷേഴ്സ് ജ്യൂസുമായി മറ്റൊരു ഡീൽ ഉണ്ടാക്കുന്നു. അതായത് ഈ വാറിൽ ജ്യൂസ് ബ്രിട്ടീഷേഴ്സിനെ സപ്പോർട്ട് ചെയ്താൽ പലസ്തീൻ ജൂതർക്ക് വിട്ടുകൊടുക്കാം എന്നതായിരുന്നു ഇത്. ഈ ഒരു സംഭവം പിന്നെ ബാൾഫോർ ഡിക്ലറേഷൻ എന്ന പേരിൽ 1917 ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആയി ബ്രിട്ടീഷേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ 1916 ബ്രിട്ടീഷേഴ്സും ഫ്രഞ്ചുമായി സ്കൈസ് പിക്കോട്ട് എഗ്രിമെന്റ് എന്ന പേരിൽ മറ്റൊരു സീക്രട്ട് ഉടമ്പടിയും കൂടെ ഉണ്ടായിരുന്നു. ഇത് പ്രകാരം യുദ്ധം ജയിച്ച ഉടനെ ഓട്ടോമൻ എംപയറിന് കീഴിലുള്ള ലാൻഡ് രണ്ടാക്കി ഡിവൈഡ് ചെയ്തു. ഒരു പാർട്ട് ബ്രിട്ടീഷേഴ്സിനും അതുപോലെ മറ്റേ പാർട്ട് ഫ്രഞ്ചും ഭരിക്കാൻ തുടങ്ങി. ഇതിൽ പാലസ്തീന്റെ മുഴുവൻ ഭാഗങ്ങളും 1918 മുതൽ 1948 വരെ ബ്രിട്ടീഷ് കൺട്രോളിലായി. എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിച്ചത്, സെയിം സ്ട്രാറ്റജി തന്നെയാണ് അവർ ഇവിടെയും ഫോളോ ചെയ്തത്. 1933 ഒക്കെ ആയപ്പോഴേക്കും ഹിറ്റ്ലർ അധികാരത്തിൽ വരാൻ തുടങ്ങി. ഇതോടെ യൂറോപ്പിൽ മില്യൺ കണക്കിന് ജൂതന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ വംശഹത്യ ഭയന്ന് ജൂതന്മാരെല്ലാം യൂറോപ്പ് വിട്ട് അമേരിക്കയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കൂട്ടപലായനം നടത്താൻ തുടങ്ങി. ഇതിൽ കുറെ പേരെല്ലാം പാലസ്തീനിലേക്കും പോകാൻ തുടങ്ങി. ആദ്യം വന്നവരെയൊക്കെ ബ്രിട്ടീഷേഴ്സ് സ്വീകരിച്ചു. എന്നാൽ റെഫ്യൂജീസിന്റെ ഒഴുക്ക് കൂടിയതോടെ ബ്രിട്ടീഷേഴ്സ് ഇത് തടഞ്ഞു. അതോടെ പാലസ്തീനിൽ ചില ഇസ്രായേലി നാഷണലിസ്റ്റ് മൂവ്മെന്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ തന്നെ 1940s പാലസ്തീൻകാർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണം എന്ന് വാദിച്ചുകൊണ്ട് പാലസ്തീനി നാഷണലിസ്റ്റ് മൂവ്മെന്റും സ്റ്റാർട്ട് ചെയ്തിരുന്നു. വേൾഡ് വാർ ടു അവസാനിച്ച് 2 വർഷം കഴിഞ്ഞും പാലസ്തീനിലെ പ്രശ്നങ്ങളൊന്നും കുറയുന്നില്ല എന്ന് കണ്ട ബ്രിട്ടീഷേഴ്സ് ഈ പ്രശ്നം യുഎനെ ഏൽപ്പിച്ച് 1948 പാലസ്തീൻ വിടാം എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ യു എൻ ഒരു പാർട്ടീഷൻ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി. 1947 ഈ പ്ലാൻ റിലീസ് ചെയ്തു. ഈ ഒരു പാർട്ടീഷൻ പ്ലാൻ പ്രകാരം 500,000 വരുന്ന ജൂതർക്കും 400,000 വരുന്ന അറബ് പാലസ്തീനികൾക്കും പിന്നെ അവിടെയുള്ള നേറ്റീവ് ട്രൈബ്സിനും ജൂയിഷ് കൺട്രി നിർമ്മിക്കുന്നതിന് വേണ്ടി ടോട്ടൽ ലാൻഡിന്റെ 56.47%, അതുപോലെ 800,000 വരുന്ന അറബ് പാലസ്തീനികൾക്കും 10,000 വരുന്ന ജൂസിനും അറബ് കൺട്രി നിർമ്മിക്കുന്നതിന് വേണ്ടി 42.88% ആയും ലാൻഡ് ഡിവൈഡ് ചെയ്തു കൊടുത്തു. അതുപോലെ 3 കമ്മ്യൂണിറ്റിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ജെറുസലേം ഇന്റർനാഷണൽ കൺട്രോളിലുള്ള സ്ഥലമാക്കാനും തീരുമാനിച്ചു. ജൂയിഷ് പീപ്പിൾ ഈ ഒരു എഗ്രിമെന്റിന് തയ്യാറായി. അങ്ങനെ 1948 May 14 ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടു. പക്ഷേ ഈ ഒരു പാർട്ടീഷൻ അവിടെയുള്ള അറബ് നേഷൻസിന് അംഗീകരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 1948 അറബ് ഇസ്രായേൽ വാർ നടക്കുന്നു. 4 രാജ്യങ്ങൾ പുതിയൊരു ചെറിയ രാജ്യത്തിനെതിരെ പൊരുതി. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ ഇത്രയും കാലം തങ്ങൾ അനുഭവിച്ച ക്രൂരതയ്ക്കുള്ള മറുപടി എന്ന പോലെ ഈ യുദ്ധം ഇസ്രായേൽ ജയിച്ചു. അതുകൂടാതെ 1949 യുദ്ധം അവസാനിച്ചപ്പോഴേക്കും യു എൻ പാർട്ടീഷൻ പ്രകാരം ലഭിച്ചതിലും അധികം ലാൻഡ് ഇസ്രായേൽ സ്വന്തമാക്കി. ഗാസ സ്ട്രിപ്പ് ഈജിപ്ഷ്യൻ മിലിട്ടറിയുടെ പക്കലും അതുപോലെ വെസ്റ്റ് ബാങ്ക് ജോർദാന്റെ കയ്യിലുമായി. അങ്ങനെ 700,000 പലസ്തീനികൾക്ക് നാടും വീടുമെല്ലാം വിട്ട് മറ്റു അറബ് കൺട്രീസിൽ അഭയാർത്ഥികളാകേണ്ടി വന്നു. ഇതിനുശേഷവും സ്ഥിതിഗതികളൊന്നും ശാന്തമായിട്ടില്ല. പിന്നെയും ആക്രമണങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് 1967 June ഒരു 6-day വാർ ഉണ്ടായി. ഇതിൽ ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും മാത്രമല്ല ഈജിപ്തിലെ ഈ ഒരു വലിയ പെനിൻസുലയും ഇസ്രായേൽ സ്വന്തമാക്കി. ഇതിനിടെ സ്വന്തമായ ഒരു കൺട്രി എന്ന ആവശ്യത്തോടെ 1964 PLO അല്ലെങ്കിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്തിരുന്നു. ഈ ഓർഗനൈസേഷന്റെ ആദ്യമൊക്കെയുള്ള മോട്ടീവ് ആയുധങ്ങളെടുത്ത് ഇസ്രായേലിനെ തുടച്ചു നീക്കുക എന്നായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ ചില ഗൊറില്ല ഓപ്പറേഷൻസും നടത്തി. അതുകൊണ്ട് തന്നെ കുറച്ച് രാഷ്ട്രങ്ങൾ PLOയെ ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന് മുദ്രകുത്തി. എന്നാൽ 1974 UN അസംബ്ലിയിൽ PLO പലസ്തീൻ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവായി അംഗീകരിക്കപ്പെട്ടു. 1974 ഈജിപ്ത് ഇസ്രായേൽ പീസ് ട്രീറ്റി നടക്കുന്നുണ്ട്. ഈ ട്രീറ്റി പ്രകാരം 1967 6-day വാറിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ഈജിപ്തിലെ പെനിൻസുല തിരികെ കൊടുത്തു. അങ്ങനെ ഇസ്രായേലിനെ ആദ്യമായി ഒരു രാജ്യമായി അംഗീകരിക്കുന്ന അറബ് രാജ്യമായി ഈജിപ്ത് മാറുന്നു. ഇങ്ങനൊരു സമാധാന ഉടമ്പടി ഒപ്പിട്ടതിന്റെ പേരിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റിനും അതുപോലെ തന്നെ ഇസ്രായേലിൻ പ്രധാനമന്ത്രിക്കും 1978 നോബൽ പീസ് പ്രൈസ് അവാർഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ 1981 ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെ എക്സ്ട്രീമിസ്റ്റുകൾ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. 1967 6-day വാറിനു ശേഷം ഇസ്രായേലിയൻ ഗവൺമെന്റിന്റെ ഇൻഡയറക്ട് സപ്പോർട്ടോടുകൂടി വെസ്റ്റ് ബാങ്ക് ഏരിയയിൽ ഇസ്രായേലി സെറ്റിൽമെന്റുകൾ വരാൻ തുടങ്ങി. മുൻപോട്ട് പോകുന്നതും ഈ സെറ്റിൽമെന്റ് എല്ലാം കൂടിക്കൂടി വന്നു. ഇതിനൊരു കാരണം ഈ ഏരിയയിലുള്ള ലാൻഡ് എല്ലാം വിലക്കുറവിലായിരുന്നു വിറ്റിരുന്നത്. അതുപോലെ തന്നെ ചില ജൂയിഷ് എക്സ്ട്രീമിസ്റ്റുകൾ ഈ വെസ്റ്റ് ബാങ്ക് ഏരിയ മുഴുവൻ തങ്ങളുടെയാണ് എന്ന് പറഞ്ഞ് അവിടെ പോയി താമസം ആരംഭിച്ചു. യുഎന്റെ പാർട്ടീഷൻ തെറ്റിക്കുന്നതുകൊണ്ട് ഇന്റർനാഷണൽ ലോ പ്രകാരം ഈ സെറ്റിൽമെന്റ്സ് എല്ലാം ഇല്ലീഗലാണ്. പലസ്തീനുകാർ ഈ സെറ്റിൽമെന്റുകളെ തങ്ങളുടെ സ്ഥലങ്ങൾ പിടിച്ചടക്കാനുള്ള ഇസ്രായേലി കൊളോണൈസേഷൻ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം, അതായത് 1993 ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് അയവ് വരുത്തിക്കൊണ്ട് വാഷിംഗ്ടൺ DC വെച്ച് ഇസ്രായേലിയൻ പ്രധാനമന്ത്രിയായ ഇത്സാക് റബിനും PLO നേതാവായ യാസർ അർഫാത്തും തമ്മിൽ ഓസ്ലോ 1 അക്കോർഡും അതുപോലെ 1995 ഓസ്ലോ 2 അക്കോർഡും സൈൻ ചെയ്യുന്നു.
ഇസ്രായേൽ പി എൽ ഒയെയും അതുപോലെ പി എൽ ഒ ഇസ്രായേലിനെയും അംഗീകരിച്ചു. അങ്ങനെ ആദ്യമായി പാലസ്തീനിയൻ നാഷണൽ അതോറിറ്റി എന്ന പേരിൽ ഒരു ഗവേണിംഗ് ബോഡി ഫോം ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ സമയമായപ്പോഴേക്കും വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റ്സ് എല്ലാം ഏകദേശം 20 വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ട് യു എൻ പാർട്ടീഷൻ പ്രകാരമുള്ള വെസ്റ്റ് ബാങ്ക് ഏരിയ കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഓസ്ലോ 2 അക്കോർഡ് പ്രകാരം വെസ്റ്റ് ബാങ്കിനെ ഏരിയ എ ബി സി എന്ന പേരിൽ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഏരിയ എയിൽ പാലസ്തീനും ഏരിയ സിയിൽ ഇസ്രായേലും അതുപോലെ ഏരിയ ബിയിൽ ഈ രണ്ട് അതോറിറ്റിയും ഒരുമിച്ച് ഭരിക്കാമെന്ന ധാരണയുമായി. ഈ മാപ്പ് നോക്കിയാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഗാസ സ്ട്രിപ്പ് ഉൾപ്പെടെ എത്രത്തോളം കുറച്ച് ഏരിയ ആയിരുന്നു പാലസ്തീനുകാർക്ക് ലഭിച്ചത് എന്ന്. എന്നാൽ കാലങ്ങളായുള്ള ഇവ രണ്ടുപേരുടെയും ഇടയിലെ സംഘർഷം ഇല്ലാതാക്കിയ ഈ ഉടമ്പടി ഒപ്പിട്ടതിന്റെ പേരിൽ യിത്സാക് റബിനും യാസർ അർഫാത്തിനും നോബൽ പീസ് പ്രൈസ് സമ്മാനിക്കുന്നു. എന്നാൽ ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇസ്രായേലി എക്സ്ട്രീമിസ്റ്റായ ഒരു യുവാവിന്റെ തോക്കിൽ നിന്ന് 3 വെടിയുണ്ടകളാണ് ചരിത്രം ആവർത്തിക്കുന്നത് പോലെ 1995 യിത്സാക് റബിനു നേരെ പാഞ്ഞെടുത്തത്. ഈ ഒരു അസാസിനേഷനോടെ കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലേക്ക് തന്നെ നീങ്ങി. എന്നാൽ ഇതിനെല്ലാം ഇടയിൽ പി എൽഒ കൂടുതൽ ലിബറൽ ആവുന്നു എന്ന് കണ്ട് 1987 ചില എക്സ്ട്രീമിസ്റ്റുകൾ ചേർന്നുകൊണ്ട് ഹമാസ് എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിരുന്നു. പി എൽഒയുടെ തുടക്കകാലത്ത് ഇസ്രായേലിനെ ആയുധങ്ങൾ കൊണ്ട് മുഴുവനായി തുടച്ചു നീക്കണം എന്നൊക്കെയുള്ള ആശയങ്ങളാണ് ഇവരും ഫോളോ ചെയ്യുന്നത്. ഏർലി 2000 ഇവർ ഒരുപാട് സൂയിസൈഡ് ബോംബിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാരണം ഇസ്രായേൽ അവരുടെ അതിർത്തികൾക്ക് ചുറ്റും മതിലുകളും ടണലുകളും ഫെൻസിങ്ങും ഒക്കെ പണിയാൻ തുടങ്ങി. ഇതൊക്കെ കാരണം ഒരുപാട് രാജ്യങ്ങൾ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി കാണാൻ തുടങ്ങി. എന്നാൽ ഹമാസ് പാലസ്തീനിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചാരിറ്റിയും ഹെൽത്ത് കെയറും അതുപോലുള്ള സോഷ്യൽ സർവീസൊക്കെ ചെയ്തിരുന്നു. അതുപോലെ പാലസ്തീനിലെ സാധാരണക്കാർ ഹമാസിനെ തങ്ങളുടെ ശബ്ദമായി കാണാൻ തുടങ്ങി. 1996 പാലസ്തീനിയൻ ജനറൽ ഇലക്ഷനും അതുപോലെ 2005 പ്രസിഡൻഷ്യൽ ഇലക്ഷനും ബോയ്കോട്ട് ചെയ്ത ഹമാസ് എന്നാൽ 2006 പി എൽ ഒ അല്ലെങ്കിൽ ഫത്താഹ് നേതാവായ യാസർ അർഫാത്തിന്റെ മരണത്തിനു ശേഷം നടന്ന പാലസ്തീനിയൻ ലെജിസ്ലേറ്റീവ് ഇലക്ഷനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ടോട്ടൽ 132 സീറ്റിൽ 74 സീറ്റും ജയിച്ചുകൊണ്ട് ഹമാസ് അധികാരത്തിലെത്തി. എന്നാൽ 2007 ഈ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ ബാറ്റിൽ ഓഫ് ഗാസ എന്നറിയപ്പെടുന്ന സിവിൽ വാർ ഉണ്ടാകുന്നു. ഇതോടെ ഗാസ സ്ട്രിപ്പ് മുഴുവനായും ഹമാസിന്റെ കീഴിലും അതുപോലെ വെസ്റ്റ് ബാങ്ക് ഫത്താഹ് ഗ്രൂപ്പിന്റെ കയ്യിലുമാവുന്നു. എന്നാൽ ഹമാസിന്റെ കീഴിലായതോടെ ഈ ഒരു പ്രദേശം ഏകദേശം ഒറ്റപ്പെട്ടതുപോലെ. ഇന്ന് ഗാസയിൽ അൺഎംപ്ലോയ്മെന്റ് 40% അധികമാണ്. 65%ലധികം ജനങ്ങൾ പോവേർട്ടി ലൈനിന് താഴെയാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലെല്ലാം നിന്ന് കിട്ടുന്ന ഫണ്ടിംഗ് ആണ് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. നമ്മൾ ഇന്ന് കാണുന്ന റോക്കറ്റ് ആക്രമണങ്ങളും ബോംബിംഗും എല്ലാം ഗാസയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇസ്രായേൽ ഗാസയ്ക്ക് ചുറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റായി നടന്നുകൊണ്ടിരിക്കുന്ന വാർ പലസ്തീനും ഇസ്രായേലിനും ഇടയിൽ നിന്നും മാറി ഹമാസും ഇസ്രായേലും തമ്മിലാണ് എന്നൊക്കെ പറയാവുന്ന സ്ഥിതിയിലായിട്ടുണ്ട്. ഇനിവേ ഒരു യുദ്ധം നടക്കുമ്പോൾ ആരാണ് ശരി അല്ലെങ്കിൽ ആരാണ് തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം യുദ്ധം കൊണ്ട് മുറിവേൽക്കുന്ന ഒരു പറ്റം ജനതയെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു.